അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാചകം ഒന്നുമില്ല. ഇന്നത്തെ ദിവസം പാചകം ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, വലിയ പാചകങ്ങളൊന്നും ഇല്ല, എല്ലാം ലൊട്ടിലൊടുക്ക് പാചകങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് പാചകത്തിലോട്ട് പോകുന്നില്ല. ഇന്ന് ഞാൻ അടിപൊളി ഒരു ടിപ്സാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ തോന്നിക്കുന്നതൊക്കെ നല്ലൊരു അടിപൊളി ടിപ്സ്, ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു ടിപ്സാണ്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ പോകാൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ്. അല്ലെങ്കിൽ ഇപ്പം നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം ഇന്നിപ്പം നമ്മൾ പാർലറൊന്നും പോകാൻ നമുക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഞാൻ ആ ടിപ്സ് ചെയ്തിട്ട് വന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രോ പറയാനായിട്ട് നിൽക്കുന്നത്. അപ്പം ആ വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അടിപൊളി ടിപ്സാണ് കേട്ടോ. ചെയ്തിട്ട് എല്ലാവരും എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. അപ്പൊ അറിയാൻ പറ്റുന്നില്ലേ, ഞാൻ ഇപ്പം ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ പറയും നിങ്ങൾ വെളുത്തവർക്ക് ഈ ടിപ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നന്നായിട്ട് തോന്നും, ഞങ്ങൾ കറുത്തവരാണെങ്കിൽ. ശരിയാണ് നിങ്ങൾ പറയുന്നത്, നമുക്ക് ചെറുതായിട്ട് ഇരുണ്ട നിറമുള്ളവര് ഇത് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് അറിയാനായിട്ട് പറ്റും. എങ്കിലും വെളുത്തവരാണെങ്കിലും നമുക്ക് അത് അറിയാനായിട്ട് ശരിക്കും പറ്റും. ഇപ്പൊ ഞാൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ഇൻട്രോ പറയുന്നത്, അപ്പൊ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എനിക്ക് കമന്റ് ഇടണം കേട്ടോ. അപ്പൊ പിന്നെ അപ്പൊ എല്ലാരും ഇത് ചെയ്ത് നോക്കണം, എളുപ്പമുള്ള ടിപ്സാണ്. അപ്പൊ ഞാൻ ഇനി വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകാം നമുക്ക്. അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആകെ മൂന്ന് സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ. അതായത് ഒരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ശക്കലം അരിപ്പൊടി. ഈ മൂന്ന് സാധനങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴത്തിന് പകരം നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പൊ ഏത്തപ്പഴമാണ്, അതുകൊണ്ടാണ് ഞാൻ ഏത്തപ്പഴം എടുത്തത് കേട്ടോ. ചെറിയ പഴം, റോബസ്റ്റയോ അല്ലെങ്കിൽ പാളയങ്കുടനോ പിന്നെ എന്താ പൂവമ്പഴോ, ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മുഖത്തിന് എന്തുമാത്രം വേണം അത്രയും മാത്രം നമുക്ക് മതിയാകും. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ മുട്ടയുടെ വെള്ള എടുക്കുക. വെള്ള എടുക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മുട്ടയുടെ വെള്ള ഇങ്ങോട്ട് കുത്തട്ടെ. മുട്ടയുടെ വെള്ള എടുത്തിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഏത്തപ്പഴം, ഈ ഒരു ഏത്തപ്പഴം വേണ്ട, കുറച്ച് മതി, ശക്കല മതി. നമുക്ക് ഒരു മുഖത്തിന് തേക്കാൻ എത്ര ആവശ്യമാണോ അത്രയും മാത്രം മതി. അപ്പൊ എന്താ, എനിക്ക് ശകലം കുറച്ച് പഴം മതിയാവും. ഞാനപ്പം ഒരു ഏത്തപ്പഴത്തിൻ്റെ ദാ ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതും കൂടെ ഈ മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പൊ ഞാനിത് അരച്ചെടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ കുറച്ചേ ഒഴിച്ചുള്ളൂ. നമുക്കൊരു മുഖത്തിന് ഈച്ച, ഈ മധുരം എല്ലാം കൂടെ എടുത്തിട്ടാന്ന് തോന്നുന്നു, ഈച്ചയ്ക്ക് ഭയങ്കര സന്തോഷം. ഇനി അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണേ, കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ വിചാരിക്കും ഇതിന് വല്ലാത്ത സ്മെല്ലാന്നൊക്കെ വിചാരിക്കും, അല്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മുട്ടയുടെ വെള്ള മാത്രമാണ് ചേർത്തിരിക്കുന്നത്, മഞ്ഞ ചേർത്തിട്ടില്ല കണ്ടോ. മൂന്ന് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അരിപ്പൊടി, ഏതെങ്കിലും അരിപ്പൊടി നമുക്ക് ചേർക്കാം. ഇന്ന അരിപ്പൊടി വേണം എന്നൊന്നുമില്ല. അരിപ്പൊടി, പഴം, മുട്ടയുടെ വെള്ള ഇത്രയാണ് ചേർത്തിരിക്കുന്നത് കണ്ടോ. ഇത് നമ്മുടെ ഇത് തേച്ച്, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു ഫംഗ്ഷന് പോകണം. അപ്പൊ അതിന് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും ബ്യൂട്ടി പാർലറിലൊന്നും പോകുന്ന, ചിലവർക്ക് താല്പര്യം ഒന്നും കാണത്തില്ല. പിന്നെ നമുക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകണമെങ്കിൽ പൈസ വേണം അല്ലേ.
അപ്പൊ അതിനൊക്കെ ഇതാകുമ്പോഴത്തേക്കും ഇതിനെ ഒന്നും ആവശ്യമില്ല. ഇതാകുമ്പോ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളല്ലേ ഈ മുട്ടയും പഴവും പിന്നെന്തു പറഞ്ഞു അരിപ്പൊടിയും ഒക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ തേച്ചിട്ട് പിറ്റേ ദിവസം ഫംഗ്ഷന് ചെല്ലുവാണെങ്കിൽ മുഖത്തിന് നല്ല ഗ്ലോ ഒക്കെ തോന്നിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാരും ചോദിക്കും മുഖത്ത് ഇവിടെ എന്തെങ്കിലും ചെയ്തോ അല്ലെ ബ്യൂട്ടി പാർലറിൽ പോയോ എന്നൊക്കെയുള്ള ഒരു ഇത് വരും. ഇത് അടിപൊളി ഒരു ടിപ്സ്. അപ്പൊ ഞാനിത് മുഖത്ത് തേച്ച് കാണിക്കാം. ആദ്യം നമ്മൾ എന്ത് ടിപ്സ് ടിപ്പ് ചെയ്യുമ്പോഴും മുഖം നന്നായിട്ട് ക്ലീൻ ആക്കണം. അപ്പൊ ഞാനിപ്പോ മുഖം നല്ലതായിട്ട് സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കിത് തേച്ച് കൊടുക്കാം. നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തിലും കൂടെ ചെയ്യണം. ഞാനിപ്പം കഴുത്തിൽ ചെയ്യുന്നില്ല, കാരണം ഞാന് കുളിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എനിക്ക് ഈർച്ച നമ്മൾ ഇട്ടിരിക്കുന്ന ഇതിലെല്ലാം വീഴും. അതുകൊണ്ട് ഞാൻ കഴുത്തിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് മുഖത്ത് ചെയ്യാം. ഈ മധുരത്തിന്റെ മുട്ടയുടെ ഒക്കെ ഇത് വന്നിട്ട് ഈച്ച എന്റെ അടുത്തൊന്നും പോകുന്നില്ല. ഈച്ചക്ക് ഭയങ്കര സന്തോഷമായി തോന്നുന്നു. നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് തേച്ച് കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് വെച്ചോണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് നാറ്റം ഒന്നും ഇല്ല കേട്ടോ. ഇതിപ്പം ഏത്തപ്പഴത്തിന്റെ നല്ല മണമാണ്, ഇതിനകത്ത് നല്ല മണമുണ്ട്. ഇതേമാതിരി നന്നായിട്ട് തേച്ച് കൊടുക്കുക. നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോ തോന്നിക്കും കേട്ടോ. നല്ല എന്താ പറയുന്നേ, അയ്യോ മുഖം ചിലരുടെ ഒക്കെ മുഖം കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഭംഗി തോന്നിക്കത്തില്ലേ പാട. അതുപോലെ ഇതുപോലെ പിന്നെ കറുത്ത ഈ പിന്നെ ഡോട്ടൊക്കെ ഇല്ലേ അതൊക്കെ മാറാനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ. നല്ലതാണ്. ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്താൽ മതിയാവും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോവോ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. നല്ല ഒരു ഇതാണിത്. അടിപൊളിയാട്ടോ. ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ 15-20 മിനിറ്റിന് ശേഷം തുടച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിത് കാണിച്ചു തരാം, നിങ്ങളെ മുഖത്തിന്റെ വ്യത്യാസം കാണിച്ചു തരാവേ. ഇപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ വെളുത്ത മുഖത്ത് ചെയ്താൽ ഞങ്ങൾ എങ്ങനെ അറിയാനാന്ന് ചോദിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, എന്നാലും നമുക്ക് ഏകദേശമൊക്കെ നല്ലതായിട്ട് അറിയാൻ പറ്റും. മുഖത്തൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടും കേട്ടോ. നല്ലത് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ട ഏറ്റവും നല്ല സാധനമാണ്, ഏത്തപ്പഴം, പിന്നെ അരിപ്പൊടി, എല്ലാം നല്ല സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഈ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ കേട്ടോ. അതുമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. പാടുപെട്ടതൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് മടിയാണെന്നൊക്കെ പറയും അല്ലേ. ഇതിന് ഒരു പാടും ഇല്ല. അടിപൊളി ടിപ്സ് ആട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും സുന്ദരി സുന്ദരനും ഒക്കെ ആകണ്ടേ. നല്ല അത് പാടില്ലാത്ത കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവിടെ മുഖത്തെ ചെറിയ 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 പാടുകളും ഒക്കെ മാറിയിട്ട് മുഖത്ത് നല്ല ഗ്ലോ തോന്നിക്കും. നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ പോകണമെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാതെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ചെയ്തിട്ട് നമുക്ക് പോകാം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയവരെക്കാട്ടിലും സുന്ദരി നമ്മളായിരിക്കും, മനസ്സിലായോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി. അപ്പം 15-20 മിനിറ്റിന് ശേഷം ഞാൻ കഴുകി കളഞ്ഞിട്ട് വരാം. അപ്പൊ ഇത് തേച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 20 മിനിറ്റ് ആയില്ല, എന്നാലും 15 മിനിറ്റ് കഴിഞ്ഞു, അത് മതി. ഇനി നമുക്കിത് തുടച്ച് മാറ്റാം. തുടയ്ക്കുമ്പം ഭയങ്കരമായിട്ട് അമർത്തി അങ്ങ് തുടച്ചു പോകരുത്, പയ്യെ കേട്ടോ. ഇപ്പൊ തന്നെ മുഖത്തൊരു ബ്രൈറ്റ്നസ് കണ്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മുടെ മുഖം കേട്ടോ. അടിപൊളി ടിപ്സാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഫംഗ്ഷനൊക്കെ പോകണ്ടാറില്ലേ, കല്യാണം, പിന്നെന്തോ ഹൗസ് വാമിങ്, 28 കെട്ട്, അങ്ങനെയുള്ള കുറേ പരിപാടി, എൻഗേജ്മെന്റ്, അങ്ങനെയുള്ള കുറേ പരിപാടികൾക്കൊക്കെ എല്ലാവരും പങ്കെടുക്കുന്നതാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് തലേദിവസം എന്നാ ചെയ്തിട്ട് പോകാനുള്ള നല്ല ഒരു അടിപൊളി ടിപ്സാണിത്. മുഖത്ത് നല്ല ഗ്ലോ തോന്നിക്കും. പ്രത്യേകിച്ച് ഇച്ചിരി ഇരുണ്ടവരാണെങ്കിലുണ്ടല്ലോ, പെട്ടെന്ന് നന്നായിട്ടത് എടുത്ത് കാണിക്കും. നമ്മൾ ചെയ്യുന്ന അറിയാനായിട്ട് പറ്റും കണ്ടോ. അപ്പൊ നല്ല അടിപൊളിയായില്ലേ. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇതൊക്കെ ഇടയ്ക്ക് കാണിക്കാറുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നൊക്കെ ഈ പണിയാണ്.
അപ്പൊ നമുക്ക് ആരെ കാണിക്കാനോ, നമുക്ക് ഈ ചാനൽ തുടങ്ങിക്കഴിഞ്ഞ പിന്നല്ലേ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഇതൊക്കെ ചെയ്ത് കാണിക്കണം എന്നുള്ള ഒരു ഇത് തോന്നുന്ന. ചാനൽ ഇല്ലാത്തപ്പോ നമുക്ക് ഇത് ആരെ കാണിക്കാനോ, നമ്മൾ തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോ എന്നോട് കുറെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ, മുഖത്ത് എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും ചെയ്തോ, അജി അങ്ങനെ പാർലറിലൊന്നും പോകാത്ത ആളല്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കാൻ വന്ന്. ഞാൻ പോകാറേ ഇല്ല, സത്യമായിട്ട് ഞാൻ പോകാറേ ഇല്ല പാർലറിലൊന്നും. ഇതുപോലത്തെയൊക്കെ ലൊട്ടിലുടുക്ക് പണികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, ഇതുപോലത്തെയൊക്കെ ലൊട്ടിലുടുക്ക് പണികളൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പൊ നല്ല നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാനും ഒക്കെ സഹായിക്കും. ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മളൊന്നും കെമിക്കൽ ഇട്ടല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എല്ലാവരും ഈ ടിപ്സ് ചെയ്ത് നോക്കണം, അടിപൊളി സൂപ്പർ എന്ന് തന്നെ പറയാം. അപ്പൊ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവര് വീഡിയോ ലൈക്ക് ചെയ്യണം, പുതുതായി കാണുന്നവർ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഇടുമ്പോഴല്ലേ, നിങ്ങളുടെ ആ കമൻറ്റ് വരുമ്പോഴാണ് ഈ ഇങ്ങനത്തെ ടിപ്സൊക്കെ കാണിച്ചു തരുന്ന ഞങ്ങൾക്ക് ഒരു സംതൃപ്തി കിട്ടുന്നത്. അപ്പം എല്ലാവരും പറയണം ഇത് ചെയ്തിട്ട് ആർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എപ്പോഴും എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമല്ലേ. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.